അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം എൻ്റെ സൈക്കിൾ യാത്ര തുടങ്ങുകയായി. സമയം ശരിക്കും ഉച്ചയ്ക്ക് 2 മണിയേ ആയിട്ടുള്ളൂ. ഞാൻ സൈക്കിളും എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉമ്മ ചോദിച്ചു, നിനക്ക് കാറിൽ വല്ലതും പോയിക്കൂടെ, ഈ നട്ടുച്ച സമയത്ത് എന്തിനാണ് ഈ സൈക്കിൾ യാത്രയെന്ന്. ഞാൻ പറഞ്ഞു, ഉമ്മ ഇതാണല്ലോ നമ്മളുടെ വാഹനം, അപ്പോൾ ഇതിൽ തന്നെ യാത്ര ചെയ്യാമെന്ന്. ബാങ്കിൽ നിന്നാണല്ലോ എല്ലാത്തിൻ്റെയും തുടക്കം, അപ്പം ലോക്ക്ഡൗണിന് ശേഷം എൻ്റെയും തുടക്കം ബാങ്കിൽ നിന്ന് തന്നെ ആകുമെന്ന് വിചാരിച്ചു. പൈസ നിക്ഷേപിച്ചതിന് ശേഷം ഞാൻ ബാങ്കിൽ നിന്നും ഇറങ്ങി നേരെ കായംകുളത്തേക്ക് യാത്ര. കടകളെല്ലാം അടഞ്ഞു തന്നെ കിടക്കുകയായിരുന്നു. വെൽക്കം ടു ബൈസൈക്കിൾ ജേണി വിത്ത് നാസ് ബൈക്സ് ഓൺ. നമ്മൾ നോർമൽ കേസിൽ വീട്ടിൽ നിന്ന് സ്റ്റോറിലേക്ക് വരാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 30 മിനിറ്റ്സ് ആണ്. ഇന്നിപ്പം ബാങ്കിലൊക്കെ കയറിയിട്ട് വന്നതുകൊണ്ട് ഓൾമോസ്റ്റ് 45 മിനിറ്റ്സ് എടുത്ത് സ്റ്റോറിലേക്ക് എത്താൻ വേണ്ടി. ശരിക്കും ലോക്ക്ഡൗണിൻ്റെ ഞങ്ങളുടെ പീരീഡ് കഴിഞ്ഞിട്ടില്ല. പക്ഷേ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇറങ്ങിയത്. ഒന്ന് ബാങ്കിൽ പോകണമായിരുന്നു, മറ്റൊന്ന് പറയുന്നത് കടയിലെ CCTV എന്തോ ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. കുറേ നാളായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് എന്തൊക്കെയോ കംപ്ലയിൻ്റ് കാണിച്ചു, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ സ്റ്റോറിലേക്ക് വന്നത്. കഴിഞ്ഞ 4 മാസമായിട്ട് എൻ്റെ ശരിക്കും മോട്ടോർ വാഹനങ്ങളുടെ ഉപയോഗം ഞാൻ ശരിക്കും കുറച്ചിട്ടുണ്ട്. അതായത് ആവറേജ് ഒരു 3000 കിലോമീറ്റർ പെർ മന്ത് കാർ യൂസ് ചെയ്യുന്ന ഞാൻ കഴിഞ്ഞ 3 മാസം യൂസ് ചെയ്തിരിക്കുന്നത് 1500 കിലോമീറ്റേഴ്സാണ്. അപ്പം എല്ലാ മാസവും ഒരു 2500 കിലോമീറ്റേഴ്സ് വെച്ച് എനിക്ക് സേവ് ചെയ്യാൻ കഴിഞ്ഞു. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്കുള്ള യാത്രകൾ കൂടുതലും ഞാൻ സൈക്കിളിലേക്ക് മാറ്റി. അതായത് ഹരിപ്പാട് നിന്നും എൻ്റെ വീട്ടിൽ നിന്നും കായംകുളത്തേക്ക് സ്റ്റോറിലേക്കുള്ളത് മാത്രമല്ല, ഇനി ചിലപ്പോൾ കൊല്ലത്തെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതും അങ്ങനെയാക്കി. അതുപോലെ തന്നെ ആലപ്പുഴയിലേക്കുള്ള യാത്രകൾ, ഇങ്ങനെയുള്ള ചെറിയ യാത്രകൾ, ഒറ്റയ്ക്കുള്ള യാത്രകളെല്ലാം ഞാൻ സൈക്കിളിലേക്ക് മാറ്റി. അപ്പോൾ ഈ സൈക്കിൾ എന്ന് പറയുന്നത് ശരിക്കും ഫിറ്റ്നസ്സിന് വേണ്ടി മാത്രമുള്ള ഒരു വാഹനമല്ല. അതെന്ന് പറയുമ്പോൾ ശരിക്കും ഫിറ്റ്നസ് മാത്രമല്ല, ശരിക്കും നമ്മളൊന്ന് ആഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഭയങ്കരമായ മോണിറ്ററി ബെനിഫിറ്റ് കൂടിയുണ്ട് നമ്മൾ സൈക്കിൾ യാത്ര ചെയ്യുന്നതോടുകൂടി. അപ്പോൾ ഫിറ്റ്നസ് മാത്രമല്ല മോണിറ്ററി ബെനിഫിറ്റും കൂടിയാണ് നമുക്ക് ഈ സൈക്കിൾ യാത്രയിൽ നിന്ന് കിട്ടുന്നത്. മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ശരിക്കും നമ്മൾ ഓരോ കിലോമീറ്റർ റൈഡ് ചെയ്യുമ്പോഴും നമുക്ക് ഫിറ്റ്നസ് കിട്ടുകയും ചെയ്യും, അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്യൂവൽ എക്സ്പെൻസ് നമുക്ക് കുറഞ്ഞിരിക്കുകയും ചെയ്യും. അത് മാത്രമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഡിപ്രീസിയേഷൻ കോസ്റ്റ്, റോഡ് ടാക്സ്, ഇൻഷുറൻസ്, ഇങ്ങനെ പല രീതിയിലാണ് നമുക്ക് റൈഡ് ടു വർക്ക് ചെയ്യുന്ന കൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റുകൾ. ശരിക്കും നിങ്ങളുടെ യാത്രകൾ, ശരിക്കും നിങ്ങളുടെ ഓഫീസും കാര്യങ്ങളുമൊക്കെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തു നിന്ന് ഒരു 20 കിലോമീറ്റർ റേഡിയസിലൊക്കെ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് റൈഡ് ടു വർക്ക് ചെയ്യാൻ പറ്റും. സാധാരണഗതിയിൽ ഒരുമാതിരിപ്പെട്ട ഓഫീസുകളിലെല്ലാം വാഷ്റൂംസ് കാണും. നിങ്ങൾ ശരിക്കും ബോഡി ശരിക്കും വിയർക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ടീഷർട്ട് കൂടി കയ്യിൽ കരുതിയാൽ മതി. ശരിക്കും നിങ്ങൾക്ക് ഓഫീസിൽ ചെന്നതിന് ശേഷം നമുക്ക് ആ ടീഷർട്ട് മാറുകയും വേണമെങ്കിൽ ഒരു ടവൽ കൂടി എടുത്തു കഴിഞ്ഞാൽ ബോഡി ഒന്ന് തുടയ്ക്കാനൊക്കെ പറ്റും. ബോഡിയൊക്കെ ഒന്ന് നനച്ച് തുടച്ചതിന് ശേഷം ആ പുതിയ ടീഷർട്ട് ഇടാൻ പറ്റും. നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ഓഫീസിലേക്കുള്ള യാത്ര നിങ്ങളൊന്ന് സൈക്കിളിലാക്കി നോക്കണം. നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാകും അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു എനർജി ലെവൽ എന്താണെന്നുള്ളത്. ശരിക്കും ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു കൊറോണ ലോക്ക്ഡൗൺ സമയത്ത് മിസ്സായത് നമ്മളുടെ ഈ സൈക്കിളിങ്ങാണ്. കാര്യം ഈ ഒരു സമയത്താണ് ഞാൻ സൈക്കിളിങ്ങിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നത്. ഈ ഇൻഡോർ എക്സസൈസ് ചെയ്യുമ്പോൾ ശരിക്കും ഭയങ്കര ബോറിങ്ങാണ്. ഞാൻ കഴിഞ്ഞ ഈ ലോക്ക്ഡൗൺ പീരീഡിൽ കൂടുതൽ ദിവസങ്ങളിലും വീട്ടിൽ ഇൻഡോർ എക്സസൈസ് ചെയ്യുകയായിരുന്നു. ഞാൻ പുറത്തേക്ക് അധികം ഇറങ്ങിയിട്ടില്ല, ഗവൺമെൻറ്റിൻ്റെ റൂൾസ് അനുസരിച്ച് തന്നെ ആണ് ഞാൻ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഡോർ ട്രെയിനിങ് ചെയ്തപ്പോഴാണ് എനിക്ക് ശരിക്കും സൈക്കിളിങ്ങിൻ്റെ ആ ഒരു ബെനിഫിറ്റ് മനസ്സിലായത്. ശരിക്കും നമ്മൾ രാവിലെ സൈക്കിളും എടുത്തുകൊണ്ട് പുറത്തേക്കൊന്ന് ഇറങ്ങി, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സൈഡിൽ കുട്ടനാടും ഒരു സൈഡിൽ നല്ല മനോഹരമായ കായലും കടലുമൊക്കെയാണുള്ളത്. അപ്പോൾ ഒരു ദിവസം എനിക്ക് പാടം ഉള്ള സ്ഥലത്തേക്ക് എനിക്ക് റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം എനിക്ക് കായലും ആറുമൊക്കെ ഉള്ളിടത്തേക്ക് റൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അടുത്ത ദിവസം എനിക്ക് ബീച്ചിലേക്ക് പോകാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ സൈക്കിൾ ചവിട്ടിയിട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക എനർജിയാണതിന്. ആ ഒരു എനർജി ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് മിസ്സായി, ഭയങ്കര അലസനായിട്ട് മാറി ഈ കഴിഞ്ഞ 1 മാസം കൊണ്ട്. ഇനിയിപ്പോൾ ഈ അലസതയൊക്കെ ഒന്ന് മാറണമെങ്കിൽ വീണ്ടും സൈക്കിളൊക്കെ ചവിട്ടി തുടങ്ങും. നമ്മളിനി സ്റ്റോറിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഇനി കായംകുളത്ത് ടൗണിൽ വരെ ഒന്ന് പോകണം. ടൗണിലൊന്ന് പോയതിന് ശേഷം ശരിക്കും മുതുകുളം വഴി കറങ്ങി വീട്ടിലേക്കാണ് പോകേണ്ടത്. ഓൾമോസ്റ്റ് ഒരു 25 to 30 കിലോമീറ്റർ അപ്രോക്സിമേറ്റ്ലി വരും ടോട്ടൽ റൈഡ് വരുമ്പോഴത്തേക്ക്.
കായംകുളം റൈഡ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴാണ് നമ്മുടെ ശരത് ഭായിയെ കാണുന്നത്. ആളൊരു പുലിയാണ് കേട്ടോ, പുള്ളി നല്ലൊരു എൻഡ്യൂറൻസ് റൈഡറാണ്. അങ്ങനെ റൈഡ് കഴിഞ്ഞ് വീട്ടിലെത്തി, ഇനി നല്ലൊരു കുളി കുളിക്കണം, എന്നിട്ട് വേണം അടുത്ത പരിപാടിയിലേക്ക് കടക്കാൻ.